കേടായ നന്നാക്കൂല, തല്ലി പൊട്ടിക്കണമല്ല. രമേശിനെ എത്തി, ഉച്ചക്കെത്തി. ശ്രീ എവിടെ? ശ്രീദേവി, ഓ നിന്നെ വിളിച്ചിട്ട് കിട്ടുന്നില്ല കിട്ടുന്നില്ല എന്ന് പറഞ്ഞു അവൻ ഭയങ്കര ബഹളം. അതാ ഞാൻ ഓടിപ്പോന്നെ. ഇനിയിപ്പോ നിന്നെ കണ്ടു എന്നെങ്കിലും പറഞ്ഞാൽ മതി, സമാധാനം കിട്ടുമല്ലോ. അല്ലെ അടുത്ത വണ്ടി കയറി പോരും. രാവിലെ തൊട്ട് ഞാൻ പറയാ ആ ഫോണിന്ന് നന്നാക്കാൻ. എന്താടോ ആ പമ്പ് ബസിന് പുറമുള്ള സജ്ജോളി പറഞ്ഞ അവൻ വന്ന് നന്നാക്കില്ലേ? അതോ ഞാൻ പോയി പറയാം. മോള് വിഷമിക്കണ്ട, ഞാൻ വീട്ടിൽ പോയിട്ട് അമ്മുവിന്റെ ഫോണിൽ കൊടുത്തേക്കാം. എന്താടോ ആരുടെ മുഖത്തൊരു തെളിച്ചമില്ലാത്ത ഒരു ഒളിച്ചുകളിയും കള്ളത്തരം ഒക്കെ? ഒന്നുമില്ല, രമേശിന്റെ ചില ഫാമിലി മാറ്റേഴ്സ്. എന്താ രമേശ, ഭാര്യയുടെ പെണ്ണക്കൊക്കെ മാറി തിരിച്ചു വന്നില്ലേ? ഇല്ല. ഓ അതൊക്കെ അങ്ങ് ശരിയായിക്കോളും. എന്നാ പിന്നെ ഞാൻ ഫോൺ കൊടുത്തേക്കാം മോളെ. നിക്കടി അവിടെ. അതെ, ഒരു ദിവസം അവനെ വിളിച്ചില്ലെന്ന് വെച്ച് ആകാശമിടിഞ്ഞ് വിഴത്തൊന്നുമില്ല. നിന്റെ കെട്ടിയണമൊന്നുമില്ലല്ലോ അവൻ. ആവശ്യമില്ലാത്ത പ്ലാനും പദ്ധതിയൊന്നും വേണ്ടെന്ന് പണ്ടേ ഞാൻ പറഞ്ഞതാ. എന്നിട്ടിപ്പോ എന്തായി? എന്താ പറഞ്ഞേ? മനസ്സിലായ അത്ര മതി, കേറി പോടി. പോകാൻ. കിച്ചൻ എന്താ വിശേഷം? ഓ അവനെന്ത് വിശേഷം, പഠിത്തവും കാര്യങ്ങളുമായിട്ട് അങ്ങനെ പോകുന്നു. ഇന്ന് വിളിച്ചപ്പോഴും വാദ്യരെ അന്വേഷിച്ചു. മിക്കവാറും അടുത്ത ഞായറാഴ്ച ആളിങ്ങെത്തും. അസുഖമൊക്കെ? അല്ല, അസുഖമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ, അതൊക്കെ അപ്പോഴേ മാറി. അവനിപ്പോ ഭയങ്കര സന്തോഷത്തിലാ. ശുപ്പാമണി എപ്പോഴാ ഗൾഫിന്ന് വരിക? അടുത്ത മാസത്തേക്ക് എന്നാ പറഞ്ഞത്. എന്താ ഗണേശ? അപ്പൊ ഞാനങ്ങോട്ട്. എന്താ നിന്റെ മുഖമൊക്കെ വല്ലാതെ? നീ കാര്യം പറയാ ഗണേശ. ശ്രീക്ക്. ശ്രീക്ക്. ശ്രീക്ക് വേറെ കല്യാണാലോചന വന്നു. ശ്രീക്ക് കല്യാണ ആലോചനയോ? വെറുതെ അനാവശ്യം പറയരുത്. അത് പിന്നെ ഞാനിപ്പോ അവിടുന്ന്. നീ എങ്ങനെ അറിഞ്ഞു? കിച്ചന്റെ കൂടെ പഠിച്ച രാമേന്ദ്രനില്ലേ, അവന്റെ അച്ഛന്റെ അടുത്ത ജാതകപ്പുരത്ത് നോക്കാൻ പോയത് ചിറ്റൂരുള്ള ചെക്കനാ. കിച്ചനാ ഞാൻ. ആ കിച്ച ഞാനാ. ആ കണ്ടു. ആ അത് ഫോൺ ശരിയാക്കും പറഞ്ഞിട്ടുണ്ട്. ആ നീ ഇങ്ങോട്ട് വരണ്ട, വേണ്ടാന്ന്. നാളെ രാവിലെ ഞാൻ അവിടെ എത്തും. എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. സുധിയേ അങ്ങോട്ട് നോക്ക്, ഇത് പഠിക്കാൻ വന്നതല്ല, പഠിപ്പിക്കാനും വന്നതല്ല. പിന്നെ എന്തിനായിരിക്കും? പോയി ചോദിക്കടാ ഒരു ജീവിതം വേണോന്ന്. ഞാനൊന്ന് പരിചയപ്പെട്ടോട്ടെ. ഈ ഫസ്റ്റ് ഇയർ ഇലക്ട്രോണിക്സിന്റെ ക്ലാസ് എവിടെയാ? ഫസ്റ്റ് ഇയർ ഇലക്ട്രോണിക്സ് അവിടെ ആരെ കാണാനാ? കിച്ചൻ, കൃഷ്ണകുമാർ, കൽപ്പാത്തിയിലുള്ള. ഡാ സുധി, ആ നമ്മുടെ കൃഷ്ണകുമാറിനെ തപ്പി ഇറങ്ങിയതാ. എന്തിയടാ അവൻ? അവനിപ്പ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. കാണാൻ കൊള്ളാവുന്ന പെമ്പിള്ളേരെ കണ്ട അവൻ അപ്പ ലിഫ്റ്റ് അടിച്ചോണ്ട് പോവും. ഒരുമാതിരി വൃത്തികെട്ട സ്വഭാവമല്ലേ അവന്റെ. സ്ഥലം പറഞ്ഞാ മതി, ഞാൻ പോയിക്കോളാം. അങ്ങനെ അങ്ങ് പോയാലോ, പ്രേമല്ലേ? അത് പിന്നെ ചോദിക്കാനുണ്ടോ? ഉണ്ണിയെ കണ്ടാൽ അറിഞ്ഞൂടെ ഊരിലെ പ്രേമം. എങ്കിൽ ഇപ്പോഴേ മറന്ന മോൾക്ക് കൊള്ളാം, അവന്റെ ആയുസെത്തി. അടുത്ത ഞായറാഴ്ചത്തേക്ക് വെട്ടാൻ നിർത്തിയിരിക്ക. ബീഫിന് പകരം നല്ല ഒന്നാന്തര അയ്യര്. ശ്രീയല്ലേ, ഞാൻ തുടച്ചു തരട്ടെ. സുധി, ഹേ
ശ്രീ എന്താ ഇവിടെ? കിച്ചനെ വിളിച്ചു, ഫോൺ എടുക്കണില്ല, അതാ ഞാൻ ഇങ്ങോട്ട്. അവൻ വന്നിട്ടില്ല, അളിയന്റെ വീട്ടിലാ. മാർഗീസേ, നീ കൂട്ടിക്കൊണ്ട് വയ്ക്കാം. വന്നേ.